നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഓരോ അജണ്ടകൾ കെട്ടിപ്പൊക്കുന്നു, അത് അതുപോലെ തകർന്നടിയുന്നതാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ എന്ന മുറവിളി മുദ്രാവാക്യം വന്നതോടെ രാജ്യം മുഴുവൻ ലക്ഷദ്വീപിലേക്ക് ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിലെ ഓരോ സംഭവങ്ങളെയും ഇഴകീറി പരിശോധിച്ച് കൃത്യമായ അപ്ഡേറ്റുകളുമായി മാധ്യമങ്ങളും രംഗത്തുള്ളത്. ഇപ്പോഴതാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാവ്യവൽക്കരണവും എന്തിന് തെങ്ങിന് ചുവട്ടിൽ അതിൽ കേടുവരാതിരിക്കാൻ കാവ്യ നിറത്തിലുള്ള പെയിന്റ് അടിച്ചതടക്കമുള്ള വിഷയങ്ങളെ കാവ്യവൽക്കരണമായി കാണുകയും നിയമസഭയിലടക്കം അതിനെ വിമർശിക്കുകയും ചെയ്ത നേതാക്കന്മാരെയും നമ്മൾ കണ്ടു. എന്തിന് ഗാന്ധിജിയുടെ പ്രതിമയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ ബി ജെ പി പറഞ്ഞ പല കാര്യങ്ങൾ അത് ഏറ്റുപിടിച്ച് അത് നുണയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങളുമായി ഇറങ്ങിയവരുടെ ശ്രമങ്ങൾ പൊളിഞ്ഞു വീഴുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത ഐഷ സുൽത്താനയും ടീമും ബി ജെ പിക്കും കേന്ദ്രത്തിനും പണി കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ അത് തകർന്നടിയുന്നതാണ് കേരളം കണ്ടത്. ലക്ഷദ്വീപിൽ മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കാത്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു, വലിയ ചർച്ചയായിരുന്നു. വിവാദങ്ങൾക്കും അപ്പുറം ആ വിഷയത്തെ വളരെ ഗൗരവമായി കേരളത്തിലെ ഒരു വിവാദം ജനതയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 11 വർഷമായി, ഒന്നും രണ്ടുമല്ല, ഒരു ദശാബ്ദത്തിലേറെയായി, 11 വർഷത്തിലേറെയായി അഡ്മിനിസ്ട്രേറ്ററുടെ മുറിയുടെ മൂലയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഗാന്ധിജിയുടെ പ്രതിമയെന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരണമെന്നും അത്തരം വിഷയങ്ങൾ പക്ഷേ പ്രതിഷേധത്തിൽ ഇടം പിടിക്കുന്നില്ല, പകരം ലക്ഷദ്വീപിലെ ചില അജണ്ടകളാണ് എന്ന വിമർശനവുമായി സംസ്ഥാന ബി ജെ പി നേതാക്കന്മാരടക്കം രംഗത്തു വന്നിരുന്നു. ഈ പ്രതിഷേധത്തെ മറികടക്കാൻ ലക്ഷദ്വീപിൽ നിന്നുള്ള പലരും ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കാത്തതിന് പിന്നിലെ കാരണം എന്താണ് എന്നൊരു പ്രതിഷേധവും അങ്ങനെ ഒരു ക്യാമ്പയിനും ഉയർന്നപ്പോൾ ആ പ്രതിഷേധത്തെ മറികടക്കാൻ ലക്ഷദ്വീപിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകയും വ്യാജ പ്രചാരണത്തിനായി ടൂൾ കിറ്റ് തയ്യാറാക്കുകയും ചെയ്ത ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നത്. ജന്മഭൂമിയടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിനായി ടൂൾ കിറ്റ് തയ്യാറാക്കിയ ഐഷ സുൽത്താന ചെയ്ത ഒരു നടപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളിന് വഴിവെച്ചിരിക്കുന്നത്. ടൂൾ കിറ്റുകൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഭാരതം. നേരത്തെ കാർഷിക സമരവുമായി ബന്ധപ്പെട്ട്, ദേശീയ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ടൂൾ കിറ്റുകൾ ചർച്ചയായി. രഹാനയുടെയും ഗ്രേറ്റ ടോൺബർഗിന്റെയും ഒക്കെ ടൂൾ കിറ്റിന് രാജ്യം ഒറ്റക്കെട്ട് എന്ന ഹാഷ്ടാഗിലൂടെ ഇന്ത്യക്കാർ മറുപടി നൽകിയതുമാണ്. ഇപ്പോഴതാ ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ ഉണ്ടെന്ന് തെളിയിക്കാനായി ഐഷ സുൽത്താന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ഇടുകയും ഇതെന്താണെന്ന് ചിലർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രം കൊച്ചിയിലെ ബി ടി എച്ച് സ്ക്വയറിൽ നിന്നുള്ളതാണ് എന്നാണ് വിമർശിക്കുന്നവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ 100 കണക്കിന് കമൻറ്റുകളാണ് ട്രോളുകളായി ഇപ്പോൾ ഐഷ സുൽത്താനയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം, ഐഷ സുൽത്താന നിന്നിരുന്ന ഗാന്ധി പ്രതിമ കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ മുന്നിലായിരുന്നു എന്നതാണ്. അപ്പോൾ പിന്നെ ഷോക്കടിച്ചത് ആർക്കാണെന്ന് ഇനി പറയേണ്ടല്ലോ. ഫോട്ടോ എടുത്തപ്പോൾ വൈദ്യുതി ബോർഡ് എന്ന ആ ബോർഡ് ക്രോപ്പ് ചെയ്യാൻ മറന്നു എന്നും ചേച്ചിക്ക് ഇതിനായി കേരളത്തിലേക്ക് വരേണ്ടി വന്നല്ലോ എന്നും വരെ ട്രോളുകൾ പ്രവഹിക്കുകയാണ്. ലക്ഷദ്വീപിലെ കേന്ദ്രനയം മാറ്റണമെന്നും വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണമെന്നും വരെ വലിയ ആവശ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയാണ് ഗാന്ധിജിയുടെ പ്രതിമ ലക്ഷദ്വീപിൽ 11 വർഷമായി ഈ നിലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ നീതിക്ക് വേണ്ടി, നടപടിക്ക് വേണ്ടി ഈ ഒരു ക്യാമ്പയിൻ കൂടി തൊടുത്തുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ചില അജണ്ടകൾ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർ പലതരം നാടകങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും അതിനെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ. ഏറ്റവും ഒടുവിലത പി സി ജോർജ് മുൻ പൂഞ്ഞാർ എം എൽ എ അടക്കം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടല്ല, ചിലർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് കൂടി വെടിപൊട്ടിച്ചിരിക്കുന്നത് എന്നതുകൂടി ചോർത്തു വായിക്കണം. അതായത്, വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം പ്രധാനമന്ത്രി വിളിക്കണം, ഒപ്പം കേന്ദ്രനയം മാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്നില്ല എന്നുള്ള കാര്യം കൂടി പി സി ജോർജ് എടുത്തു പറയുന്നുണ്ട്. അതേസമയം ഗുണ്ട ആക്ട് പോലെയുള്ള ചിലതിൽ എതിരഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ കാര്യമായി തന്നെ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടൊരു പൊളിച്ചെഴുത്ത് നടത്തുമ്പോൾ പിടിപിടേണ്ടവർക്ക് പിടിവീഴുമെന്നൊരു സൂചന കൂടി ആ വാക്കുകളിലുണ്ട്. നിലവിൽ
സാമ്പത്തികമായി നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് കൂടി ആനുകൂല്യം നൽകണമെന്ന അവസ്ഥയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്ന പല നിരീക്ഷണങ്ങളും അതുകൂടി മനസ്സിൽ വച്ചാണ് പി സി ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തുടരുകയും മറ്റ് വിഭാഗങ്ങൾക്ക് അർഹത നോക്കി കൊടുക്കുകയും വേണം. അതിലേറ്റവും പ്രധാനമായി പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് സാമുദായിക പരിഗണനയ്ക്കൊപ്പം സാമ്പത്തിക പരിഗണന കൂടി നൽകണമെന്നുള്ളതാണ്. അതായത് ലക്ഷദ്വീപിൽ ഒരു അടിയന്തര സർവകക്ഷി യോഗമുണ്ടാകുന്നു, സാമുദായിക പരിഗണനയ്ക്കും അപ്പുറം ഒപ്പം സാമ്പത്തിക പരിഗണന കൂടി ഉണ്ടാകുമ്പോൾ യഥാർത്ഥ അർഹർക്ക് തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും. അതിലേക്ക് തന്നെയാണ് പി സി ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് രഹസ്യ അജണ്ടകൾ പൊളിഞ്ഞു വീഴുന്നു, മറുവശത്ത് കേന്ദ്രത്തെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയുമായി പൊതുപ്രവർത്തകർ കൂടി രംഗത്ത് വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.